നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധ സമരത്തിനെതിരെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന സമരം കലാപമാക്കി മാറ്റരുത്. മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. വളഞ്ഞിട്ടാക്രമിക്കാൻ നോക്കിയാൽ അതിന് വഴങ്ങുന്ന വ്യക്തിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി അത് അനുവദിക്കുകയുമില്ല. കറുത്ത മാസ്കിന് വിലക്കില്ല. ഭരണത്തെ അസ്ഥിരമാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി ഇ മുഹമ്മദ് റിയാസ് പറഞ്ഞു. റോഡ് നിർമ്മാണം അനന്തമായി വൈകുന്ന സാഹചര്യത്തിൽ കരാറുകാർ റദ്ദാക്കാനാണ് തീരുമാനമെന്നും ഇതിനോടകം അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാൻ BJP കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും പറഞ്ഞു. മുഖ്യമന്ത്രി എത്രയും വേഗം നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ടു പോകാൻ തയ്യാറാക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറാകണം. എത്ര കാലം ജനങ്ങളെ ഭയന്നു പോകാൻ കഴിയുമെന്ന കാര്യം മുഖ്യമന്ത്രി ആലോചിക്കണം. മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഭയന്ന് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാത്തൊരവസ്ഥ പോലും ഉണ്ടാകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രിയാണെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് BJP ആണ്. ആരോപണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. BJP ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിലേക്ക് കടത്തിയ സ്വർണത്തിന്റെ ഒരു ഭാഗം മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ 164 മൊഴിയിലുള്ളത്. സ്വർണത്തിന്റെ ഒരു ഭാഗം ശിവശങ്കറിന് കിട്ടുന്നു, സ്വപ്നയ്ക്ക് കിട്ടുന്നു, സരിത്തിന് കിട്ടുന്നു, അതേപോലെ ഒരു ഭാഗം തീർച്ചയായും മുഖ്യമന്ത്രിക്കും കിട്ടും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. സ്വപ്നയുടെ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്താൽ 1000 അഭിഭാഷകർ വേറെ ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അഭിഭാഷകനെ അറസ്റ്റ് ചെയ്താൽ സ്വപ്ന അനാഥരായി പോകുമെന്ന് കരുതുന്നവർക്ക് തെറ്റിയെന്നും പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ BJP CPM കൂട്ടുകെട്ട ആരോപണത്തിന് മറുപടിയായിട്ടാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എത്തിയത്. ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിലുള്ള നിരാശയാണ്. ചെന്നിത്തലയുടെ ആഗ്രഹം സാധിക്കാത്തതിൽ BJP എന്ത് ചെയ്യാൻ കഴിയുമെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അഴിമതിയെപ്പറ്റി പറയാൻ എന്താണ് അവകാശമെന്നും പറയുന്നുണ്ട്. രാഹുലും സോണിയയും അഴിമതിക്കാരാണ്. കേന്ദ്രത്തിൽ ED സമരം നടത്തുന്നവർ കേരളത്തിൽ ED നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്ത് വന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന സമരം കലാപമാക്കി മാറ്റരുതെന്നും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും പറഞ്ഞു. Like and subscribe to channel Kerala. Channel Kerala, a channel by NBC.